എല്ലാവർക്കും നാട്ടിൽ സിമ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജാതിക്കത്തൊണ്ട് വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ജാമാണ്. അതിനുവേണ്ടി ചേരുവകൾ ഞാനിവിടെ പരിചയപ്പെടുത്താം. ഞാനിവിടെ ജാതിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനത് കാണിച്ചിരിക്കുന്നത്. ഈ ജാതിക്കത്തൊണ്ട് തൊലി കളഞ്ഞെടുത്തതാണ്. ഇത് നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞതാണ്. ഇത് അത് വേവിച്ചെടുത്തൊക്കെയാണ്. ജാതിക്കത്തൊണ്ട് നീളത്തിൽ അരിഞ്ഞിട്ട് വേവിച്ചെടുത്തൊക്കെയാണ് ഇത്. പിന്നെ 2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളവും കൂടി നമ്മൾ വേറെ എടുക്കണം. അത് ഞാൻ ഉണ്ടാക്കാൻ നേരത്തെ കാണിച്ചു തരാം. ഞാൻ മിക്സിയിൽ ഒരു ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ജാതിക്ക വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇടുന്നു. ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ എൻ്റെ ജാതിക്ക അരച്ചെടുത്തിരിക്കുന്നതാണ് ഇത്. ഇത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് പഞ്ചസാര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ 2 ഗ്ലാസ് പഞ്ചസാര ഇടുന്നു. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊരു പഞ്ചസാര പനിയാണെങ്കിലും മുമ്പ് തന്നെ നമുക്ക് അരച്ചു വെച്ചത് അതിലോട്ട് വയ്ക്കാം. ഇത് നല്ലൊരു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു ജാമാണ്. ഇത് വയറുവേദനയ്ക്കും എല്ലാത്തിനും നല്ല ഒരു ജാമാണിത്. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു ജാമാണിത്. ദഹന കുറവിൻ്റെയൊക്കെ ഉണ്ടെങ്കിലും കഴിക്കാൻ നല്ലതാണിത്. ഇനി പഞ്ചസാര ഒന്നും മെൽറ്റായിക്കോട്ടെ കേട്ടോ. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അത് ചേർക്കാം. ഇനിയിപ്പം നന്നായിട്ടൊന്ന് മെൽറ്റായിക്കോട്ടെ. നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ജാതിക്ക അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇളക്ക് മാത്രത്തിൽ ബുദ്ധിമുട്ടുണ്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
ഇനി നമ്മുടെ ജാം ഇങ്ങനെ കുറുകി കുറുകി വരികയാണ്. ഇത് വിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിൽ വേണം ഇത് ഇറക്കി വയ്ക്കാനായിട്ട്. ഇതിൽ വേണമെങ്കിൽ കളറ് ചേർക്കേണ്ടവർക്ക് കളറ് ചേർക്കാട്ടോ, ഞാനിതിൽ കളറ് ചേർക്കുന്നില്ല. ആരോഗ്യത്തിന് ദോഷമായതുകൊണ്ടാണ് ഞാനിതിലേക്ക് കളറ് ചേർക്കാത്തത്. കളറ് ചേർത്താൽ കുറച്ചും കൂടി ഭംഗി കിട്ടും. ഞാനിതിൽ ചേർക്കുന്നില്ല. ഇനി നമ്മുടെ ജാം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട ഈ പാകത്തിലാണ് ഞാൻ തീ ഓഫാക്കിയത്. പിന്നെ ഞാനിതിൽ കേട് വരാത്ത സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ശരീരത്തിന് ദോഷം ചെയ്യുന്നതുകൊണ്ട് ഇത് നമുക്ക് ചൂടാറി കഴിയുമ്പോൾ കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. ഇത് ചില ഞാനിതിൽ ചെറുനാരങ്ങയൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ ചെറുനാരങ്ങ ഇതിൽ ചേർക്കാം കേടാണ്ടിരിക്കാനായിട്ട്. ഞാനിതിൽ ചെറുനാരങ്ങയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കരുത്. പിന്നെ ഈ ജാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.